രാത്രിയിലെ പേടി. പടച്ചോ നമുക്ക് രാവിലെ രാത്രി ഒക്കെ തന്നിട്ട്, പക്ഷെ രാത്രി എന്ന് കേൾക്കുമ്പോ നമുക്കൊരു പേടിയാ, നമുക്കൊരു പേടിയാ. ഞാനും ഉമ്മയും തമ്മില് ഇന്നലെ ഒരു സംഭാഷണം ഉണ്ടായി. പിതന്ന് കിട്ടിയ ഒരു അടിപൊളി സാധനമാണിത്. കവി ഹൃദയങ്ങൾ കീഴാക്കിയ ഭയങ്കര മനോഹരമായ ചന്ദ്രനും നക്ഷത്രങ്ങളും നിലാവും നിറഞ്ഞു നിൽക്കുന്ന രാത്രി. എന്നാൽ ഈ രാത്രിയുടെ സൗന്ദര്യം തേടി പോവാൻ മക്കൾക്ക്, പ്രത്യേകിച്ച് എന്നെ പോലെ സൗന്ദര്യമുള്ള മക്കൾക്ക് പറ്റാറില്ല. അങ്ങനെ പോയാൽ തന്നെ വീട്ടുകാരുടെ മനസ്സിലൊരു കാളായിരിക്കും. എന്റെ ഉമ്മ 24 News സ്ഥിരം പ്രേക്ഷകയാണ്. അതായത് കേരളത്തിൽ ഇന്ന് എന്ത് നടക്കുന്നു എന്ന് ഏകദേശം അറിയാവുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ രാത്രിയിലെ മാന്തലും ചൊറിച്ചലും തടവലും ഒക്കെ പേടിക്കുന്ന ഒരാൾ. അവർ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ നാട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മനസ്സിലോട്ട് വരുന്നത് ലിസ്റ്റ് ഓഫ് റേപ്പ് കേസസ്. ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് തലയിലോട്ട് വരുന്നത്. ഞങ്ങളൊരു സെലക്ഷന് പോയ സമയത്ത് ഒരു ഡിബേറ്റ് കോമ്പിറ്റീഷൻ പോലത്തെ ഒരു സാധനം നടന്നിരുന്നു. അതിന്റെ വിഷയം എന്ന് പറയുന്നത് കേരളം ഇപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രി ആണോ. ഈ വിഷയത്തെ എതിർത്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും രണ്ട് ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എതിർക്കുന്ന ടീമിലെ മെമ്പർ ആയിരുന്നു ഞാൻ. അപ്പൊ ഞങ്ങൾ പറയുന്ന കുറെ പോയിന്റ്സിൽ ഒരു പോയിന്റ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന വുമൺ ഹറാസ്മെന്റും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോ അവരതിനൊന്ന് എതിർത്തുകൊണ്ട് ഒരു കിടുക്കാച്ചി സാധനം പറഞ്ഞു. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് മാത്രമാണ്. അതായത് ടോട്ടൽ കേരളം എടുത്തു നോക്കുമ്പം ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതല്ലാതെ കേരളത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പ്രളയം നടന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ ഓവർകം ചെയ്ത് നമ്മൾ പഴയ പോലെയായി മാറി. പക്ഷെ നമ്മൾ അതൊക്കെ പെട്ടെന്ന് മറക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ന്യൂനപക്ഷത്തെ കുറിച്ച് ഓർത്ത് എന്തിനാണ് നമ്മുടെ ജീവിതം ചിന്തിച്ചിട്ടില്ലാതാക്കുന്നത്. രാവിലെ ആരെങ്കിലും നമ്മളെ പീഡിപ്പിക്കാൻ വന്നാൽ നാട്ടുകാരൊക്കെ ഓടി വരും, നമ്മളെ രക്ഷിക്കും. രാത്രി ആയാലോ? അത് ശരിയാണ്, രാവിലെ ഇതിന്റെ ഒരു പ്രക്രിയ കുറച്ച് കുറവായിരിക്കും. ഇടയ്ക്ക് ഇതുപോലുള്ള ചിന്തകളും പേടിയും കാര്യങ്ങളും ഒക്കെ എന്റെ തലയിലോട്ടും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടിന്റെ വാതിൽ തുറന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല, നമ്മൾ എന്തോ പുറകിലോട്ട് ഇങ്ങനെ വലിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളിൽ നിന്ന് ആ പേടിയെ മാറ്റുക എന്നുള്ളതാണ്. പീഡിപ്പിക്കുന്നവർ പീഡിപ്പിക്കും, മാന്തുന്നവർ മാന്തും, രാത്രിയെ പേടിക്കുന്നവർ പേടിച്ചോണ്ടേയിരിക്കും.